ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫേമസ്. അപ്പൊ ഇന്നും അടിപൊളി കളക്ഷൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല വെറൈറ്റി 3 പീസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇന്നർ ജാക്കറ്റ്, ഔട്ടർ ഒക്കെ ആയിട്ടുള്ള വിത്ത് ഷോള്, ഷോള് നല്ല 3 പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കോട്ട് സെറ്റ്, സ്കേർട്ടിലൊക്കെ നല്ല അടിപൊളി ഐറ്റം തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അധികം ലാഗ് അടിപ്പിക്കാനുള്ള നമുക്ക് കളക്ഷൻസിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ 2 നമ്പറിലാണ് നിങ്ങളുടെ അടുത്ത് സ്ഥിരം വാട്സപ്പ് ചെയ്യാൻ പറയാറുള്ളത്. അതിലൊരു നമ്പർ മാറിയിട്ടുണ്ട് കേട്ടോ, കാരണം അതിലൊരു നമ്പർ എന്തോ ബാൻ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതിൽ അതിന് പകരം പുതിയ നമ്പർ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ വിഷ്വലിലും കറക്റ്റ് കൊടുക്കണമായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പർ ത്രൂ ആയിട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ പഴയ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യരുത്, വാട്സപ്പ് ചെയ്തതിനെ കിട്ടില്ല, അതാരം കൊണ്ടിട്ടാണ്. അപ്പൊ അതിന് പകരം വേറൊരു നമ്പറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയല്ല, നേരത്തെ പറഞ്ഞ പഴയ നമ്പറല്ല, ഇപ്പൊ പുതിയ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് അയക്കാൻ ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. അപ്പൊ ഓർഡർ ചെയ്യാൻ നേരത്ത് ഞാൻ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറയേണ്ട, അതായത് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ. പിന്നെ അറിയാലോ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ്, ഇനി ഇതിന്റെയൊക്കെ കളക്ഷൻസ് ഒക്കെ തന്നെയാണ് അടിപൊളിയായിട്ട് വരാനുള്ളത്. അപ്പൊ അങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും കൂടി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഐറ്റം തന്നെ നോക്കി നോക്കി, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാക്കറ്റ്, ജാക്കറ്റ് പാർട്ടി വെയർ 3 പീസ് വന്നിട്ടുണ്ടെന്ന് കേട്ടോ. അതിന്റെ ഇന്നർ പോർഷൻ ആണ് ഈ വന്നത്. സൈസ് ആണെങ്കിൽ ബാക്കിൽ XXL എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ XXL സൈസ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇന്നറിന്റെ ടോപ്പിന്റെ ലെങ്ത് ഏകദേശം വന്നിട്ടുള്ള ഒരു 41 ഇഞ്ച് ആണ് ലെങ്ത് വന്നിട്ടുള്ളത്. പിന്നെ ജാക്കറ്റ് ആണ് കേട്ടോ, ഞാൻ ആദ്യം ജാക്കറ്റ് ഒന്ന് വിരിച്ച് കാണിച്ചു തരാം, എന്നിട്ട് അതിൽ ഇന്നറും കൂടി സ്യൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവും കേട്ടോ. എന്താ എന്റെ ജാക്കറ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ജാക്കറ്റിൽ ജോർജറ്റ് ആണ് അതായത് 3 പീസും ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത്. അതും സ്ലീവിലൊക്കെ ഇന്നർ അറ്റാച്ച്ഡ് കൂടിയിട്ടാണ്. അപ്പൊ സ്ലീവിലൊക്കെ നിഴലടിക്കും എന്നുള്ള പേടി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാട്ടാ. സംഗതി ഇട്ട് കഴിഞ്ഞാൽ തന്നെ വെറൈറ്റി ആയിരിക്കട്ടെ, നല്ല അടിപൊളി അട്രാക്റ്റീവ് പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണെന്ന് പറയാം. അല്ലാ അതും ചെറിയൊരു പ്രൈസ് റേഞ്ചിലൊക്കെ ആയിരിക്കട്ടെ വന്നത്. അപ്പൊ എന്തെങ്കിലും 3 പീസിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഇടാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ട് തന്നെ പറയട്ടെ. അതിൽ അടുത്തേക്ക് വരാൻ നേരത്ത് ഇന്നർ പോർഷനിൽ ആ ഒരു നെക്ക് നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്ക് കോമ്പിനേഷനാണ് പോയിട്ടുള്ളത്. ജാക്കറ്റിൽ നിങ്ങൾക്ക് കാണുമ്പോഴത്തേനെ അറിയാൻ പറ്റും, ഓൾ ഓവർ കംപ്ലീറ്റ് ആ ഒരു ബോർഡറിലും ആ ഒരു ചെറിയ ചെറിയ വർക്ക് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ സ്ലീവ് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട, സ്ലീവില് എൻഡിൽ വരും ആ ഒരു ബോർഡർ വർക്ക് പോയിട്ടുണ്ട്, വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് ആ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ബോർഡർ കോമ്പിനേഷനിൽ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇന്നർ ഏകദേശം ഒരു 41 ഇഞ്ച് ആണെങ്കിൽ അതിന്റെ ഔട്ടർ വന്നത്, അതായത് ജാക്കറ്റ് വന്നത് ഏകദേശം ഒരു 50 ഇഞ്ചൊക്കെ അടുത്താണ് ജാക്കറ്റിന്റെ ലെങ്ത് വന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുള്ള ഒരു ഔട്ട്ലുക്കിൽ നിൽക്കും. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് നോക്കി നോക്കിയണ്ട, പാൻസ് വരാൻ നേരത്ത് എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട്, റൗണ്ട് ഇലാസ്റ്റിക് ആണ്, വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ്. പിന്നെ അതിന്റെ ഷോള് ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ കേട്ടോ. ഷോളൊക്കെ ഒരു ഇടത്തരം ഭീതി നീളായിട്ടുള്ള ഷോള് തന്നെ പറയണ്ട, വൺ സൈഡ് ആ ഒരു സെയിം ത്രെഡ് വർക്ക് കോമ്പിനേഷനെ പോയത്, ചെറിയ ചെറിയ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. അതർ സൈഡ് ഇങ്ങനെ സ്കാൽപ്പ് ത്രെഡ് വർക്ക് ആ ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള സ്റ്റിച്ച് പോകുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഭീതി നീളായിട്ടുള്ള ഷോള് തന്നെ പറയാട്ടെ. അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് എന്ന് പറയാനുള്ളത്. എങ്ങനെയാണ് എല്ലാം കൂടി സെറ്റ് ചെയ്ത് കാണിക്കുന്നത് യാതൊരു ഐഡിയ ഇല്ല. ജസ്റ്റ് ഏകദേശമൊക്കെ ഒരു ഡമ്മി ഷൂട്ടൊക്കെ ഇതിനൊപ്പം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് ഇടണമായിരിക്കും കേട്ടോ. കണ്ട ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പം പ്രൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത ചെറിയൊരു പ്രൈസിലാണ് കൊടുക്കുന്നത്, 14.95 ഉള്ളൂ കേട്ടോ. അപ്പം 14.95 നിങ്ങൾ ഇട്ട് വന്നതന്നെ നല്ല അടിപൊളി ഔട്ട്ഫിറ്റ് തന്നെ ആയിരിക്കും. 3 പീസിൽ നല്ല വെറൈറ്റി താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പം കളേഴ്സ് ആണെങ്കിലും എല്ലാം മെയിൻ കളേഴ്സ് തന്നെയാണ്, നല്ല അടിപൊളി ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കളേഴ്സിനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള അല്ലെങ്കിൽ വിഷ്വലിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നമ്മൾ അതിൻ്റെ ഇൻഫോർമേഷൻ തന്നെ ആയിരിക്കും കേട്ടോ. ഉണ്ടാ അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ നല്ല അടിപൊളി ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഓവർ സ്റ്റോക്ക്ഡ് അല്ല, വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളു. അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ബുക്ക് ചെയ്താൽ മതി കേട്ടോ. കാരണം ഫസ്റ്റ് ആരാണോ പേയ്മെൻറ്റ് തന്നത് അവർക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം കേട്ടോ. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, നമുക്ക് ഒരുപാട് ഡെഡ് പീസുകൾ വന്നിട്ടുണ്ട്, അതാരം കൊണ്ടിട്ടാണ് നമ്മളങ്ങനെ എടുത്തു പറയുന്നത് കേട്ടോ. 3 സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടോ നിൽക്കണ. ജാക്കറ്റിന്റെ സൈഡ് ഇങ്ങനെ ഓപ്പൺ ടൈപ്പ് ആയിട്ടാണ്, പിന്നെ ഇന്നർ ഫ്ലെയർ ടൈപ്പ് ലെവലിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ബോറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല,
നല്ല കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഒന്നാണ്. പിന്നെ സ്ലീവില് ലൈനിങ്ങും കൂടിയിട്ടുണ്ട്, ഇപ്പൊ ജാക്കറ്റ് ഇന്നർ വന്നിട്ടുണ്ട്, സ്ലീവില് ലൈനിങ് വന്നിട്ടുണ്ട്, അതിനൊപ്പം തന്നെ പാൻസ്, പിന്നെ അതിന്റെ ഷോളട്ടാ. അപ്പൊ ത്രീ ലെയറിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ത്രീ പീസിലെ ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പൊ എന്തെങ്കിലും വെറൈറ്റി താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. മൂന്ന് കളേഴ്സിലാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കി നോക്കി, ഇത് മെറ്റീരിയൽ മസ്ലിൻ ആണ്, മസ്ലിൻ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അതായത് മസ്ലിൻ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പ്യുവർ മസ്ലിൻ ആയിട്ട് തോന്നുന്നില്ല, പക്ഷെ ആ ഒരു റേഞ്ച് വന്നുള്ളൂ കേട്ടോ. പിന്നെ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ്, സാധാരണ മസ്ലിൻ സെറ്റ് വന്ന പോലെ ഇതിൽ ആകെ രണ്ട് ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ ഡബിൾ എക്സൽ ഉണ്ട്, ലെങ്ത് ഒരു 44 ഇഞ്ച് ആണ് വന്നിട്ടുള്ളത്. വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് കേട്ടോ. നോക്കി നോക്കിയണ്ട, റൗണ്ട് നെക്കിലാണ്, അതിൽ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ബോക്സ് വർക്ക് വന്നിട്ടുണ്ട്, മിറർ വർക്കും ത്രെഡ് വർക്കും ആയിട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് പോയിട്ടുണ്ട്. പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്ത് വേറെ പ്രത്യേകിച്ച് ലൈനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അതിൽ ഞാൻ പറയാറുണ്ട് ഇങ്ങനെ ഗോൾഡൻ ഷെയ്ഡുകൾ ഇങ്ങനെ ബോർഡർ പോലെ ഇങ്ങനെ ഷെയ്ഡഡ് ആയിട്ട് വരും എന്നുള്ളത്. പിന്നെ അതിന്റെ താഴത്തേക്ക് വരാൻ നേരത്ത് എന്തിലേക്ക് ആ ഒരു ലേസ് ബോർഡർ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ വരെ വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ, ആ ഒരു പ്രിന്റ് കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് കോട്ടൺ സിൽക്കിലാണ്, അതും റൗണ്ട് ഇലാസ്റ്റിക്കിൽ, അത്യാവശ്യം നല്ല ഫ്രീ സൈസ് ആയിട്ട് ഇലാസ്റ്റിക് ആണ്. പിന്നെ അത്യാവശ്യം ഹെഡുള്ള പാൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ, അതായത് ഓരോ ഇഞ്ചിന്റെ വേരിയേഷൻ ഉണ്ടാവുള്ളൂ. ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ ഷോൾ ഓക്കെ ഓക്കെ, ഷോൾ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോളാണ്, നല്ല വീതി നീളമായിട്ടുള്ള ഷോൾ തന്നെ പറയാം കേട്ടോ. നാല് കോർണറിലും ആ ഒരു ഷോർട്ട് എസൽസ് പോയിട്ടുണ്ട്. പിന്നെ പ്യുവർ മസ്ലിനല്ല മസ്ലിൻ മിക്സ് ആണ്, കറക്റ്റ് ആ ഒരു മസ്ലിന്റെ എഫക്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ഷോളാണ്, ചെറിയ ഷോളൊന്നല്ല, പ്രത്യേകം പറയാം, നല്ല പുതച്ച് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ബിഗ് സൈസ് ഷോൾ തന്നെയാണ്. അപ്പൊ നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് തന്നെയാണ് മസ്ലിൻ മിക്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്റെ റേറ്റ് ആണെങ്കിൽ 12.95. അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ച് ഡിഫറൻസ് അനുസരിച്ചിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും കേട്ടോ. അപ്പൊ എന്ന് വെച്ചാൽ മോശം മെറ്റീരിയൽ എന്നല്ല, മസ്ലിൻ മിക്സ് ആയതുകൊണ്ടിട്ടും നല്ല ഒന്നുകൂടി ഒരു സോഫ്റ്റഡ് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. കളേഴ്സ് ആണെങ്കിലും നല്ല അട്രാക്റ്റീവ് കളേഴ്സ് തന്നെയാണ്, പക്ക ഒരു മസ്ലിൻ ടച്ച് തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പൊ മസ്ലിനിൽ വന്ന പോലെ തന്നെ ആകെ രണ്ട് ഷെയ്ഡിൽ മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ 12.95 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. ഷോളൊക്കെ ഷോളിലൊന്നും യാതൊരു പിശ് കാണിച്ചിട്ടില്ല കണ്ടോ, അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ഷോളൊന്നും തന്നെയാണ് കണ്ടോ. അപ്പൊ ഈ കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നോക്കി നോക്കിയേ കണ്ടോ, ഇത് നല്ല വെറൈറ്റി കളേഴ്സിലാണ് ഓൾ ഓവർ എല്ലാം സെറ്റിൽ ഈ കളേഴ്സ് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടോ നല്ല അടിപൊളി നെക്ക് വർക്ക് ആണ്. അപ്പൊ നമ്മൾ ഈ ഏകദേശം ഈ ഒരു പാറ്റേണിലൊക്കെ ഡബിൾ ഷെയ്ഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സെറ്റിൽ. അപ്പൊ ഇത് ഡബിൾ ഷെയ്ഡ് അല്ല, നോർമൽ ആ ഒരു സിംഗിൾ ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ്, വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ്. സൈസ് ഇതിന്റെ ബാക്കിൽ ഡബിൾ എക്സൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഡബിൾ എക്സൽ അല്ല, എക്സൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് എക്സൽ സൈസ് തന്നെയാണ്. പിന്നെ അതിന്റെ ലെങ്ത് ആണെങ്കിൽ 46 ഇഞ്ച് ആണ് ലെങ്ത് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വീനെക്ക്, വീനെക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു കോണക്ക് പോലെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അല്ല ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് കോമ്പിനേഷൻ പോയിട്ടുണ്ട്. പിന്നെ സ്ലീവിലാണെങ്കിൽ അതിൻ്റെ എൻഡിലേക്ക് ആ ഒരു മോഡൽ ടൈപ്പ് ബോർഡർ വർക്കാണ് പോയിട്ടുള്ളത്. സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. താഴത്തേക്ക് വരാൻ നേരത്ത് കണ്ട ആ ഒരു സെയിം കട്ട് വർക്ക് കോമ്പിനേഷൻ തന്നെയാണ് നിൽക്കണം കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ വരെ വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനിലാണ് നിൽക്കണം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒരു നല്ലൊരു ബഡ്ജറ്റ് ടൈപ്പ് ഒരു സെമി പാർട്ടി വെയറിന് പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരുവിധ ആൾക്കാർ ഇങ്ങനത്തെ ബോർഡർ ടു ബോർഡർ വർക്ക് തന്നെയാണ് നമ്മുടെ അടുത്ത് എൻക്വയറിക്ക് വരാറുള്ളൂ കേട്ടോ. വെന്റിലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട്, റൗണ്ട് ഇലാസ്റ്റിക് നിൽക്കുന്നുണ്ട്, വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. എക്സലാർ എന്തായാലും ധൈര്യമായിട്ട് എടുത്തിട്ട് ഒരു കുഴപ്പം വരില്ല കേട്ടോ. ഷോളാണെങ്കിൽ ആ ടു സൈഡും ആ ഒരു സ്കാൽപ്പ് കോമ്പിനേഷൻ വർക്ക് ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മൈനോട്ട് വർക്ക് ആണെങ്കിലും വരും, നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് തന്നെ പറയട്ടോ. അല്ല ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ നല്ല നല്ല വെറൈറ്റി ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റേറ്റ് ആണെങ്കിൽ 12.95 കേട്ടോ. അപ്പോൾ 12.95 ഒരു സെമി പാർട്ടി വരെ ടച്ച് ആയിട്ടുള്ള ഇപ്പോഴത്തെ മോഡൽ ടൈപ്പ് സെറ്റ് തന്നെ പറയട്ടോ. അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ കളേഴ്സ് ആണ് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ വന്നിട്ടുള്ളത് കേട്ടോ. അധികം കിട്ടാത്ത ടൈപ്പ് ഷെയ്ഡ്സ് ആയതുകൊണ്ടിട്ടും ചെറിയ പ്രൈസ് ആയതുകൊണ്ടിട്ടും നല്ല എൻക്വയറി ഉണ്ടാവും. അപ്പൊ ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ കാണിക്കുന്ന പ്രോഡക്റ്റ് ഒന്നും ഒരു പരീക്ഷണം പോലെ മാറ്റിവെക്കാനായിട്ടുള്ള റിപ്പീറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഓവർ ഡെഡ് സ്റ്റോക്ക് വന്നാലും നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യണേല് അത് യാതൊരു കാര്യമില്ല. ഞാൻ ഒരുവിധം വീഡിയോസിൽ എടുത്തെടുത്ത് പറയാറുണ്ട്,
നിങ്ങൾക്ക് പേയ്മെന്റ് തരാൻ ഓക്കെ ആണെങ്കിൽ മാത്രം ബുക്ക് ചെയ്ത് പ്രൊഡക്റ്റ് മാറ്റി മാറ്റി വെച്ചാൽ മതി കേട്ടോ. റിക്വസ്റ്റ് ആണ്. കളേഴ്സ് ഡാർക്ക് ലൈറ്റ് ഷെയ്ഡ് മിക്സിലാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സൈസ് എക്സൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും മെഷർമെൻറ്റിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ആയിട്ട് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാനാണ്. ചെയ്താൽ തന്നെ ആ കറക്റ്റ് ഡീറ്റെയിലിങ് എന്താ നിങ്ങൾക്ക് മനസ്സിലാവട്ടേ. ചെറിയ ഷോളൊന്നല്ല, അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ഷോളാണ് കേട്ടോ. അപ്പം ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പം അടുത്തായിട്ട് നോക്കി നോക്കിയേ കേട്ടോ. ഇത് ഏകദേശം ഒരു കോട്ടൺ സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ്, പക്ഷെ നല്ല പ്യുവറായിട്ട് യൂസ് ചെയ്യാൻ പറ്റണ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്. ഇങ്ങനത്തെ ക്ലോത്ത് ഒക്കെ വരാൻ നേരത്തെ നിങ്ങൾക്ക് ചൂടെടുക്കില്ല. അത് കാരണം ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സൈസ് ഡബിൾ എക്സൽ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹെഡുള്ള ടോപ്പ് തന്നെയാണ് ഡബിൾ എക്സൽ ആണെങ്കിലും വന്നിട്ടുള്ളത്. പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു 46 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. പിന്നെ നോക്കി നോക്കിയാണ്ട് റൗണ്ട് നെക്ക് ടൈപ്പിലാണ്. അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് കോമ്പിനേഷനാണ് പോയിട്ടുള്ളത്. അതിപ്പോൾ വർക്ക് ഉണ്ടെങ്കിൽ വരെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാത്ത കാരണം കൊണ്ടിട്ട് ഒരു സെമി ടച്ച് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പും കൂടിയിട്ട് തന്നെയാണ്. പിന്നെ നല്ല യൂസ് ചെയ്ത് മുതലാക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ്. എൻഡിലേക്ക് ഒരു ബോർഡറൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഏറ്റവും എൻഡിലേക്ക് ഉണ്ട് ഒരു ബോർഡറും ലേസ് ബോർഡറും കൂടി ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷൻ വരെ ഇതിൽ ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യേഷൻ, ചെറിയൊരു ഷൈനി ടൈപ്പാണ് കേട്ടോ. അങ്ങനെ ഓവറായിട്ടല്ല, ചെറിയൊരു ഷൈനി ടൈപ്പ് എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മെറ്റീരിയൽ ഇങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്തവർക്ക് നല്ല ബഡ്ജറ്റ് റേറ്റിൽ കിട്ടുന്ന അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത്. പാൻസ് അല്ല, പാൻസ് ഒക്കെ നല്ല ഇട്ടുള്ള പാൻസ് തന്നെ കേട്ടോ. ഇത് ഡബിൾ എക്സൽ ആര് കൊള്ള, അതായത് ടൈറ്റ് ആയി പോകുന്ന പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം അത്യാവശ്യം നല്ല ഹെഡുള്ള പാൻസ് ആണ് വന്നിട്ടുള്ളത്. എൻ്റെലേക്ക് ബോർഡർ പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്താണ് ഡിഫറെൻ്റ് എന്ന് പറയാനായിട്ടുള്ളത്. ഷിനോൺ സിൽക്കിലാണ്, അതും പ്രിന്റഡ് കോമ്പിനേഷനിലാണ്. അപ്പൊ പ്ലെയിനും പ്രിന്റും കൂടി ആയിട്ടുള്ള ഈ ഒരു കോമ്പിനേറ്റ്, അതായത് ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ആ ഒരു ഷോളിലും ഫോളോ അപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. എന്താണ് ടു സൈഡ് ആ ഒരു ത്രെഡ് സ്കാൽപ്പ് വർക്കും കൂടി ഇതിൽ പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ഷോളാണ്. 4 കോർണറിലുള്ള ഷോർട്ട് സെൽസ് പോയിട്ടുണ്ട്. അപ്പൊ ഷിനോൺ സിൽക്ക് ആയതുകൊണ്ടിട്ട് നല്ല അട്രാക്റ്റീവ് ലുക്ക് ആയിരിക്കും ഷോൾ വെയർ ചെയ്ത് തന്നെ. അപ്പൊ ഒരു ഫംഗ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം. പക്ഷെ റേറ്റ് ആണെങ്കിൽ ആകെ വന്നിട്ടുള്ള റേറ്റ് സ്പെഷ്യൽ പ്രൈസ് ആണ് 11.95. 11.95 നല്ല അടിപൊളി പ്രൊഡക്റ്റ് എന്ന് പറയാം. അതും ഈ ഒരു മെറ്റീരിയലില് കേട്ടോ. ഇതൊക്കെ ഒരു ഓഫർ പ്രൈസ് പോലെ കൂട്ടിയാൽ മതി കേട്ടോ. കാരണം അത്യാവശ്യം നല്ല വിലയുള്ള മെറ്റീരിയലാണ്, നല്ല വിലയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു വീഡിയോക്ക് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് ഇടുന്ന ടൈപ്പ് പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് അല്ലേ. കളേഴ്സൊക്കെ ആണെങ്കിൽ എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല സൂപ്പർ തന്നെയായിരിക്കും. ഡബിൾ എക്സൽ ആർ എന്തായാലും നേരിട്ട് എടുത്തു. കാരണം ഷോപ്പിലൊക്കെ ഇത് ഡബിൾ എക്സൽ ആർ സൂട്ട് ചെയ്ത് ഇട്ടുകൊണ്ട് പോയിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ല, ഷോളൊന്നും ചെറിയ ഷോളല്ല കേട്ടോ. അല്ല, നല്ല പുതച്ച് യൂസ് ചെയ്യാൻ പറ്റണ നല്ല ബിഗ് സൈസ് ഷോൾ തന്നെയാണ്. ഇപ്പോഴത്തെ ഒരുവിധം മെറ്റീരിയലിലേക്ക് അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ഷോളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അല്ലേ, ആദ്യമൊന്നും ഇത്രയും വീതി നീളമൊന്നും കിട്ടാറില്ല. ഒരു ഓഫർ പ്രൈസിലൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ഐറ്റം തന്നെയാണ് അല്ലേ. അപ്പൊ ഈ 4 കളേഴ്സിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്ത ഐറ്റം തന്നെ നോക്കി നോക്കി. ഇത് ടോപ്പും സ്കേർട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റഡ്, അതായത് രണ്ടും ടെക്സ്ചർ ടൈപ്പ് മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പൊ ഇതിന്റെ ഫ്രീ സൈസ് ആണ്. എന്നാലും നമുക്കൊരു എക്സൽ സൈസ് ആയിരിക്കും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റണ. ടോപ്പും ഇന്നറും കൂടിയിട്ടാണ് ടോപ്പും സ്കേർട്ടും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം വന്നിട്ടുള്ള ഒരു 25 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. അത് നോർമലി നിങ്ങൾക്ക് സ്കേർട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലെങ്ത് റേഞ്ച് തന്നെയാണ്. ബ്ലാക്കും വൈറ്റും മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കി പ്രിന്റഡ് സ്കേർട്ടിന്റെ കളർ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. നോക്കി നോക്കി. അപ്പൊ ഒരു ഫ്രീ സൈസ് ആണ്. അപ്പൊ എക്സൽ ആയിരിക്കും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രൊഡക്റ്റിൽ ഒന്നും തന്നെ കേട്ടോ. അപ്പൊ സ്കേർട്ടിലാണെങ്കിൽ ഇങ്ങനെ ടൈ എന്നുള്ള സംഭവമൊക്കെ പോയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് പ്രിന്ററിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ടോപ്പ് വിത്ത് സ്കേർട്ട് ടൈപ്പ് എന്ന് പറയാം. അതിന്റെ സ്കേർട്ടിന് വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ സ്കേർട്ടിന്റെ ഒക്കെ ലെങ്ത് ഏകദേശം ഒരു 39 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് വന്നിട്ടുള്ളൊരു ടോപ്പ്, അതായത് സ്കേർട്ടും കൂടിയിട്ടാണ്. പിന്നെ നോക്കി നോക്കിയാണ്ട സ്കേർട്ട് വൺ സൈഡ് ഇങ്ങനെ വൺ സൈഡ് ഇലാസ്റ്റിക് വൺ സൈഡ് ഇങ്ങനെ പട്ട പോലെയാണ് പോയിട്ടുള്ളത്. അപ്പൊ ഫ്രണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ മെറ്റീരിയൽ ടെക്സ്ചർ നോക്കി നോക്കിയാണ്ട നല്ല സൂപ്പർ ആയിട്ടുള്ള ഇമ്പോർട്ടഡ്
ആ ഒരു ടെക്സ്ചർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറയലേ ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഷർട്ട് വരാൻ നേരത്ത് നിങ്ങൾക്ക് ഫുൾ ഓപ്പൺ ടൈപ്പായിട്ടുള്ള ഷർട്ടാണ്. നിങ്ങൾക്ക് ഇതിന് മാത്രമുള്ള വേറെ യൂസേജിനും കൂടി ഇത് പറ്റൂട്ട, ബാഗി ജീൻസിനൊക്കെ ആയിട്ട് സ്യൂട്ട് ചെയ്യാൻ പറ്റിയായിട്ടിരുന്ന തന്നെയാണ്. പിന്നെ ഉണ്ട കോള ടൈപ്പാണ്, ഫ്രണ്ടിൽ ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാം, ഇതിൻ്റെ ടെക്സ്ചർ നോക്കി വയ്ക്കാണ്ട്. ഈ ഒരു ടൈപ്പ് ടെക്സ്ചറിലാണ് വന്നിട്ടുള്ളത്. സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ ലൂസ് ടൈപ്പായിട്ടുള്ള സ്ലീവും കൂടിയിട്ടാണ്. അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് വെയർ ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഒരു പ്രൊഡക്റ്റിന് വന്നിട്ട്. അപ്പോൾ ജസ്റ്റ് എനിക്കിങ്ങനെ എടുത്ത് കാണിക്കാൻ ഇപ്പോൾ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ കോമ്പിനേഷൻ ബ്ലാക്കും ഉണ്ടാവും വൈറ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് 12.95 ഉള്ളൂ. 12.95 നല്ല അടിപൊളി കോമ്പിനേഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു പക്ക ഒരു ഇമ്പോർട്ടഡ് ടൈപ്പ് ലുക്കിലായിരിക്കും കേട്ടോ വന്നത്. ഇതിൻ്റെ ഔട്ടറാണ്, അതായത് ടോപ്പാണെങ്കിലും ആ ഒരു സെയിം ബ്ലാക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ സ്കേർട്ടിൻ്റെ കളർ ഡിഫറൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കണമെന്ന് മാത്രമുള്ളൂ. നല്ലൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫ്രീ സൈസ് ആണ്. എക്സൽ ആയിരിക്കും വേണമെങ്കിൽ എക്സൽ ആയിരിക്കും ഉപയോഗിക്കാം, ലാർജ് തൊട്ട് താഴെയുള്ള ലാർജ് ആയിരിക്കും വേണമെങ്കിൽ ലാർജ് ആയിരിക്കും യൂസ് ചെയ്യുക കേട്ടോ. അട ഇതിൻ്റെ ടോപ്പാണെങ്കിൽ വൈറ്റും അട ഈ ഒരു പ്രിൻ്റ് കോമ്പിനേഷനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്കേർട്ടാണ്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള സ്കേർട്ട് പാറ്റേണുകളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അട ആകെ 12.95 വന്ന് വന്നുള്ളൂ. നല്ല വെറൈറ്റി പ്രൊഡക്റ്റ്. ഇനിയും അതിൻ്റെ കളർ ചാർട്ടുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ. അപ്പം ഇത് കാണിക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുള്ള പാറ്റേൺ ആണ്. നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം വൈറ്റ് തന്നെയാണ് ടോപ്പ് വന്നത്. ഇത് സ്കേർട്ടിൻ്റെ കളർ മാത്രം ഡിഫറൻ്റ് ആയിട്ട് നിൽക്കണ്ട കേട്ടോ. അല്ല നല്ലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആയതുകൊണ്ടിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ടോപ്പ് ഇത് സ്കേർട്ട് ഐറ്റം തന്നെയാണ്. പിന്നെ ഈ ഏറ്റവും ലാസ്റ്റ് കാണിക്കണത് അതിൽ ടോപ്പ് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് കേട്ടോ. ഇതിന് മാത്രമാണ് ടോപ്പ് ബ്ലാക്കും വൈറ്റും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ടോപ്പ് വേണ്ടവർക്ക് ബ്ലാക്ക് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കണം. വൈറ്റ് വേണ്ടവർക്ക് ഇതിൻ്റെ വൈറ്റ് ചോദിച്ചിട്ട് പ്രത്യേകം ഓർഡർ ചെയ്യണമെന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓർഡർ തരാൻ നേരത്തെ നിങ്ങൾ ചോദിക്കും വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ വേണ്ടതെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കി ഓർഡർ തന്നാൽ മതി കേട്ടോ. അടുത്തായിട്ട് നോക്കി നോക്കിയേ, ഇത് കോട്ട് സെറ്റ് ആണ്, പക്ഷേ 3 പീസ് ആണ് വന്നിട്ടുള്ളത്. ഇന്നർ ജാക്കറ്റ് പിന്നെ പാൻറ്, അങ്ങനെ 3 പീസ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ആണെങ്കിൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതൊരു ആവറേജ് ലെങ്ത്തിലാണ് ഇതിൻ്റെ ഇന്നർ വന്നിട്ടുള്ളത്. ഏകദേശം ടോപ്പിൻ്റെ ലെങ്ത്ത് ഒക്കെ, അതായത് ഇന്നറിൻ്റെ ലെങ്ത്ത് 28 ഇഞ്ചാണ്. പിന്നെ ഫ്രീ സൈസ് ആണ്, എക്സൽ ആയിരിക്കും യൂസ് ചെയ്യുക. പിന്നെ സെൻറ്ററിൽ ആ ഒരു സ്റ്റോൺ വർക്കും കൂടി ഇതിൽ അട്രാക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. കളേഴ്സും നല്ല സൂപ്പർ കളേഴ്സ് തന്നെയാണ് കേട്ടോ. നോക്കി നോക്കേണ്ട, റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത്. അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ ആ ഒരു സ്റ്റോൺ വർക്ക് കോമ്പിനേഷൻ നല്ല വൃത്തിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഒരു ക്രഷ് ടൈപ്പ് മെറ്റീരിയൽ ആണ്. അതൊക്കെ ഒരു നല്ലൊരു ലൈഫ് കിട്ടുന്ന ടൈപ്പ് മെറ്റീരിയലും കൂടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ജാക്കറ്റ് വരാൻ നേരത്ത് നോക്കി നോക്കേണ്ട, ജാക്കറ്റ് വരാൻ നേരത്ത് അതിനേക്കാളും കുറച്ചും കൂടി ഇറക്കമുള്ള ഒരു ടൈപ്പിലായിരിക്കും. റൗണ്ട് നെക്കിലാണ് ഇന്നർ പോർഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട്. അല്ലേ സൂപ്പറായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ജാക്കറ്റിൻ്റെ ലെങ്ത്ത് ഒക്കെ ഏകദേശം ഒരു 39 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നറൊന്ന് കയറിയിട്ട് ജാക്കറ്റ് ഇറങ്ങിയ ഒരു ടൈപ്പിലാണ് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് പാൻസിന് 38 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ. അത്യാവശ്യം ഒരു ലൂസ് ടൈപ്പായിട്ടുള്ളൊരു പാൻസ് ആണ് കേട്ടോ. അതായത് ഒരു സെമി പല്ലാസോ ലെവലിൽ കിടക്കും. അതായത് ഏകദേശം ഒരു ഇപ്പോഴത്തെ ഒരു ബാഗി ടച്ച് ആയിട്ടുള്ളൊരു കൺസെപ്റ്റിൽ കിടക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കോട്ട് സെറ്റിൽ ഇങ്ങനത്തെ ഒരു ഔട്ട് വെയർ ഒക്കെ ഒരു വെറൈറ്റി തന്നെ ആയിരിക്കും കേട്ടോ. അല്ല അപ്പോൾ ഇത് സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയണ്ട, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ആയിട്ട് എൻക്വയറി ചെയ്യാന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രൈസ് 10.95 കേട്ടോ. 10.95 നല്ലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പിലാണ് വന്നിട്ട്. എനിക്ക് ഇങ്ങനെ കാണിക്കാനല്ലാണ്ട് വേറെ വൃത്തിയില്ല, അതാരം കൊണ്ടിട്ടാണ്. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെ വന്നിട്ടുണ്ട്. ഇന്നർ നല്ല പ്യുവർ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ജാക്കറ്റ് നേരത്തെ കാണിച്ച പോലെ എനിക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കാണിക്കാനുള്ളൊരു സമയമില്ല, അതാരം കൊണ്ടിട്ടാണ്. കുറേ സമയം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് കളേഴ്സ് ഉള്ളത് നമുക്കിങ്ങനെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഒരു സ്ലീവൊക്കെ ഒരു ബലൂൺ ടൈപ്പ് ആണ് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടി മറന്നുപോയി, അറ്റത്ത് ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ കേട്ടോ, ഒരുപാട് പീസസ് ഒന്നുമില്ല. ഇപ്പോൾ കോട്ട് സെറ്റിലാണെങ്കിലും സ്കേർട്ടിലാണെങ്കിലൊക്കെ നല്ല വെറൈറ്റി പാറ്റേണുകളിലൊക്കെ ഇനിയും വന്നിട്ടുണ്ട് പ്രൊഡക്റ്റ്. ഒരുവിധം മോഡസ്റ്റ് വെയർ ടൈപ്പാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. പണ്ട് മോഡസ്റ്റ് വെയറിനൊക്കെ നല്ല പ്രൈസ് വന്നിരുന്ന ടൈമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഇപ്പോൾ ഇങ്ങനത്തെ മോഡസ്റ്റ് വെയറൊക്കെ
ഒരു ചീപ്പ് റേറ്റ് പോലെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. കാരണം ഞാൻ ഈ പറഞ്ഞ പ്രൈസിലൊക്കെ തന്നെ ആയിരുന്നു ഒരുവിധം ഹോൾസെയിൽ പ്രൈസൊക്കെ നമുക്ക് ആദ്യമായി കിട്ടിയിരുന്നത് ഇങ്ങനത്തേക്ക് പാറ്റേണ്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് എന്തായാലും നിങ്ങൾക്ക് എടുക്കണവർക്ക് ഒരു ബെനിഫിറ്റ് തന്നെയാണ്. അപ്പം നല്ല ഭംഗിയുള്ള മസ്റ്റഡി അല്ലോ കേട്ടോ. അപ്പം ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അടുത്തായിട്ട് നല്ല ഉഷാറായിട്ടാണ് വന്നിട്ടുള്ളത്, സൈസ് XXL ഏകദേശം ലെങ്ത്തൊക്കെ എൻ്റെ ഈ ഒരു റേഞ്ചിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അതായത് നല്ല സൈസ് ഉള്ളവർക്ക്, അതായത് XXL സൈസ് ആട്ടെ, XXL സൈസിൽ നല്ല ഫ്രീ സൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. മെറ്റീരിയലും നല്ല ഹൈലൈറ്റ് മെറ്റീരിയൽ ആണ്, കോർഡ്രോയിൽ മെറ്റീരിയൽ ആണ്. പിന്നെ ഇങ്ങനത്തെ പാറ്റേണൊന്നും ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കില്ല, ഇമ്പോർട്ടഡ് ടൈപ്പ് ആയിരിക്കും വന്നത്. പിന്നെ ഇതിൽ ബട്ടൺ ഫുൾ ടൈപ്പ് ആയിട്ട്, അതായത് ഫുൾ ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള ലെവലിലാണ് വന്നിട്ടുള്ളത്, അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള ടൈപ്പാണ്. പിന്നെ ടോപ്പ് അപ്പ് ആൻഡ് ഡൗൺ കട്ടാണ്. അപ്പം ഷർട്ട് ഒന്ന് എക്സ്പാൻഡ് ആക്കി തന്നെ എങ്ങനെ ഇരിക്കും ആ ഒരു ടൈപ്പ് റേഞ്ചിലാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം കളേഴ്സ് ആണെങ്കിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ്, അടിപൊളി ഷെയ്ഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം സാധാരണ XXL സൈസിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഒക്കെ വന്നത് വളരെയധികം കുറവാണ്. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആയതുകൊണ്ടിട്ട് ഫ്രണ്ടിലത്തെ സൈസ് വന്നത് 33 ഇഞ്ചാണ്, പിന്നെ ബാക്കിലത്തെ 37 ഇഞ്ചാണ് ലെങ്ത് റേഞ്ചിൽ വന്നിട്ട്. പിന്നെ നോക്കി നോക്കേണ്ട, ഷോർട്ട് കോളർ ടൈപ്പാണ് വന്നിട്ടുള്ളത്. അതിൽ ഫ്രണ്ട് പോർഷൻ ആണെങ്കിൽ വേണ്ട കംപ്ലീറ്റ് ആ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യാവുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. അടുപ്പിച്ചടുപ്പിച്ചുള്ള ബട്ടൺ ആയതുകൊണ്ടിട്ട് അങ്ങനെ ബോറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കോർഡ്രോയിൽ മെറ്റീരിയൽ ഉണ്ട്, കോർഡ്രോയിൽ മെറ്റീരിയൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം, പക്ക ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇത് സ്ലീവ് വരാൻ നേരത്തേണ്ട, നല്ല ലൂസ് ടൈപ്പ് ആയിട്ടുള്ള സ്ലീവാണ്. പിന്നെ ഷർട്ടിലെ ബട്ടൺ ഹാങ് ചെയ്യാൻ, അതായത് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ടൈപ്പ് തന്നെയാണ്. ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ. രണ്ടിൽ ഒരു സിംഗിൾ പോക്കറ്റ് ടൈപ്പും കൂടിയിട്ട് വരുന്നുണ്ട്. അപ്പം നല്ല അടിപൊളി കാഷ്വൽ ഔട്ട് വെയറിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പം കളേഴ്സ് ആണെങ്കിൽ നല്ല സൂപ്പർ സൂപ്പർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ റേറ്റ് ആണെങ്കിൽ സ്പെഷ്യൽ ഇമ്പോർട്ടഡ് ടച്ച്, കൊറിയൻ ടച്ച് ലുക്ക് തോന്നിക്കണേ, നല്ല അടിപൊളി ടോപ്പ് തന്നെയാണ്. കളേഴ്സ് ആണെങ്കിൽ ലൈറ്റ് ഡാർക്ക് ഷെയ്ഡ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ പുറമേ ഇറങ്ങി നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത് റേഞ്ചും കൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അതിന് നമ്മുടെ വിഷ്വലിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങൾക്ക് എൻക്വയറി ചെയ്ത് ബുക്ക് ചെയ്യാവുന്നത്. ഇപ്പം XXL സൈസ് ആയതുകൊണ്ടിട്ട് നല്ല രീതിയിൽ ഇങ്ങനത്തെ പാറ്റേണുകൾ വീഡിയോ പബ്ലിഷ് ചെയ്യേണ്ട താമസം, അപ്പം സ്റ്റോക്ക് ഔട്ട് ആവണം പ്രൊഡക്റ്റ്. അപ്പം മെറ്റീരിയൽ കോർഡ്രോയിൽ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കോർഡ്രോയിൽ മെറ്റീരിയൽ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള സൈസ്. അപ്പം ഇങ്ങനെ വന്നാലൊരു കൊറിയൻ ബാഗി പിന്നെ നോർമൽ ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. ഓവർ ലെങ്ത്ത് മണ്ണില്ല കണ്ടാ, നല്ല നല്ല കളേഴ്സിലാണ് ഉള്ളത്. അപ്പം ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം അടുത്തായിട്ട് നോക്കി നോക്കിയേ, ഇത് പിള്ളേർക്കൊക്കെ പറ്റിയ ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റിലുള്ള സൂപ്പർ ടോപ്പ് തന്നെയാണ്. അപ്പം മെറ്റീരിയൽ ആണെങ്കിൽ ഷിഫോൺ മെറ്റീരിയൽ ആണ്, വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. സൈസ് മീഡിയം കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ ലെങ്ത് ഒക്കെ ഒരു 29 ഇഞ്ച് വന്നുള്ളൂ. അപ്പം ഏകദേശം 29 എന്ന് പറയാൻ നേരത്ത് എനിക്ക് തന്നെ ഈ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ട്. ഒരു ബാഗി ജീൻസ് അല്ലെങ്കിൽ മോം ഫിറ്റ് ജീൻസിനൊക്കെ ഔട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയൽ തന്നെ കേട്ടോ. പിന്നെ നോക്കിക്കേണ്ട, ചൈനീസ് നെക്ക് ചൈനീസ് നെക്കാണ് പോയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ ഈ കാണുന്ന ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യുക. പിന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. കട്ടിങ് ഈ ഒരു പോർഷനിലാണ് കട്ടിങ് പോയിട്ടുള്ളത്. താഴത്തേക്ക് പിന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. അല്ല ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്ലീവ് വരാൻ നേരത്ത് അല്ല ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ എൻ്റെയിലേക്ക് ഒരു ഇലാസ്റ്റിക്കും ബെൽ സ്ലീവും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഒരു പ്രീമിയം ടച്ച് ആയിട്ടുള്ളൊരു ടോപ്പ് തന്നെ പറയട്ടെ. അപ്പം ചെറിയൊരു പ്രൈസിലാണ് കൊടുക്കണത് കേട്ടോ. ഇതൊക്കെ ഒരു ഓഫർ പ്രൈസ് പോലെ കൊടുക്കണമെന്ന് മാത്രമുള്ളൂ, ആകെ 3 കളേഴ്സ് മാത്രം ബാലൻസ് ഉള്ളൂ. അപ്പോൾ റേറ്റ് ആണെങ്കിലും 3.95 ഉള്ളൂ കേട്ടോ. അപ്പോൾ 3.95 നിങ്ങൾക്ക് നല്ല കാഷ്വലായിട്ട് കാഷ്വലായിട്ട് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ലൊരു സ്പെഷ്യൽ ഓഫർ പ്രൈസ് തന്നെയാണ്. ഈ ഒരു മെറ്റീരിയലൊന്നും നിങ്ങൾക്ക് പുറമേ ഈ ഒരു പ്രൈസിന് എന്തായാലും കിട്ടില്ല കേട്ടോ. അപ്പോൾ 395 ഒരു സ്പെഷ്യൽ പ്രൈസ് തന്നെയാണ്, വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളൂ കേട്ടോ. ആ കുറച്ച് പീസസ് തന്നെ ഉള്ളത് കൊണ്ടിട്ട് മാത്രമാണ് ഈ ഒരു പ്രൈസിൽ കൊടുക്കണം കേട്ടോ.